എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാവ് ഇപ്രാവശ്യം പൂക്കാൻ ഒരുപാട് വൈകി കേട്ടോ. പല സ്ഥലങ്ങളിലും ഈ മഴ ഡിസംബർ മാസത്തിൽ വല്ലാണ്ട് പെയ്തുകൊണ്ട് ആ സമയത്ത് ആ ചൂട്, അതായത് ഒരു സ്ട്രെസ് അവിടെ ഫീൽ ചെയ്തില്ല. ചൂട് നല്ലാണ്ട് അധികരിക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളവും കൊടുക്കാതായാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ചെടികൾക്കകത്തുള്ള കാർബൺ നൈട്രജൻ അനുപാതം എന്ന് പറയും, CN റേഷ്യോ, അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും അങ്ങനെയാണ് മാവ് വളർച്ചാ ദശയിൽ നിന്നും റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് മാറുക. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഇപ്രാവശ്യം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ, മഴ ഡിസംബറിലൊക്കെ സമയം തെറ്റിയൊക്കെ മഴ വന്നു. അതും ചെറിയ മഴയൊന്നും ആയിരുന്നില്ല, വലിയ മഴേനെ കിട്ടി. അപ്പോൾ വൈകി പൂത്തപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, പൂക്കൾ വല്ലാണ്ടങ്ങ് പൊഴിഞ്ഞു പോവുക. അപ്പോൾ വാട്സാപ്പിലും എനിക്ക് കമൻറ്റായിട്ടൊക്കെ ഒരുപാട് പേര് ഈ ഡൗട്ട്, എങ്ങനെയാണ് ഈ മാവ് മാമ്പൂക്കൾ പൊഴിയുന്നത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ള ഒരു ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത്. മാമ്പൂവ് കണ്ട് മക്കളെ കണ്ട് മതിക്കരുത് എന്ന് പറഞ്ഞാലും, നമുക്ക് മാങ്ങ നമുക്ക് കിട്ടിയേ പറ്റും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മാവ് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാവ് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, എത്ര വെള്ളം കൊടുക്കണം, എത്ര ദിവസം കൂടുമ്പം കൊടുക്കണം? എല്ലാ ദിവസവും വൈകുന്നേരം തടം നിറയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 100 ലിറ്റർ വരെ വെള്ളം നമുക്ക് ഒരു മാവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ. ഇപ്പോൾ വെള്ളമേ ഇല്ലാത്തൊരു സ്ഥലത്തുള്ള ഒരാളോട് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കാനല്ല പറയുന്നത്. നോർമലി നിങ്ങൾക്ക് വെള്ളത്തിന് വലിയ ഡെഫിഷ്യൻസി ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ മാക്സിമം 100 ലിറ്റർ വരെ വെള്ളം കൊടുക്കാം. എന്നിരുന്നാലും നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും മാവിന് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുഞ്ഞു മാങ്ങയും വലുതായി വലിയ മാങ്ങയാവണമെങ്കിൽ അതിന് നല്ലോണം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെള്ളം നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ മാങ്ങ പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വലിയ മാങ്ങയാവാനുള്ള ആ ഒരു ദൈർഘ്യം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ എത്തുകയും നല്ല പൾപ്പുള്ള മാങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യും. മാവ് പൂക്കാൻ മാത്രമേ സ്ട്രെസ്സിൻ്റെ ആവശ്യമുള്ളൂ. മാവ് പൂത്ത് കഴിഞ്ഞാൽ മാമ്പൂവ് കായ മാങ്ങയായി മാറണമെങ്കിൽ വെള്ളം നമ്മൾ കൊടുത്തേ പറ്റൂ. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലേറ്റായിട്ടല്ലേ ഈ ഫ്ലവറിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കാലാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പകൽ ടെമ്പറേച്ചർ വളരെ കൂടുതലും രാത്രി ടെമ്പറേച്ചർ കുറവുമാണ്. അങ്ങനെ വരുമ്പോൾ ഫംഗസിൻ്റെ ഗ്രോത്ത്, കുമിൾ നോർമലി ഉള്ളതിനേക്കാളും കുമിൾ ബാധ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മാമ്പൂവ് പൊഴിഞ്ഞു പോകാനുള്ള വേറെ റീസൺ എന്ന് പറയുന്നത് ഈ കുമിൾ ബാധയാണ്. അതൊഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂഡോമോണാസ് തടത്തിലിട്ട് കൊടുക്കാം. തടത്തിലിട്ട് കൊടുക്കുമ്പം ഒന്നുകിൽ നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം സൂഡോമോണാസ് കലക്കി തടം ഡ്രഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോടൊപ്പം അല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. സൂഡോമോണാസ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം എന്നുള്ള രീതിയിൽ ഒരു 10 or 15 ദിവസത്തിലൊരിക്കൽ തടം കുതിർക്കുന്നത് വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അടുത്തത്, ഈ നാഫ്തലിൻ അസറ്റിക് ആസിഡ് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ മാങ്ങയുടെ വളർച്ച നല്ല പെട്ടെന്ന് തന്നെ മാങ്ങ മാമ്പൂക്കൾ പൊഴിയാതിരിക്കാനും മാങ്ങയുടെ വളർച്ച പെട്ടെന്ന് എത്താനും സഹായിക്കുന്ന ഒന്നാണ്. അതിനും നമുക്ക് സൂഡോമോണാസിൻ്റെ കൂട്ട് പിടിക്കാം. 20 ഗ്രാം സൂഡോമോണാസും 10 ഗ്രാം ശർക്കരയും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊരു വലിയ മാവിനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പക്ഷേ കുഞ്ഞു മാവ് ഒരു 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ള നന്നായിട്ട് കായ്ക്കുന്ന ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തൊരു മാവാണെങ്കിൽ ഈ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുമിൾബാധ തടയാൻ പറ്റും. അതേപോലെ തന്നെ നാഫ്തലിൻ അസറ്റിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളവും മിത്ര ബാക്ടീരിയനും കൊണ്ട് മതിയാവില്ല. കാരണം നമുക്കറിയാം മാങ്ങക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൂലകങ്ങളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മാങ്ങ. അപ്പോൾ അതിന് തന്നെ നമുക്ക് നന്നായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കണം. എങ്ങനെ ചേർക്കണം? ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റ്, അതിപ്പോൾ മണിര കമ്പോസ്റ്റ് ആവാം, മത്സ്യവളമാവാം. മത്സ്യവളമാകുമ്പോഴത്തേക്ക് ഒരുപാട് ന്യൂട്രിയൻസ് നമ്മളെ മാവിന് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള കമ്പോസ്റ്റ്, പൊടിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റ് ആണെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു മാവിന് ഏറ്റവും കുറഞ്ഞത് 50 കിലോഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മാങ്ങക്കകത്ത് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ തന്നെ ഈ രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മാവിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. കാരണം നമ്മളെ വീട്ടുമുറ്റത്ത് ലഭ്യമായിട്ടുള്ള മുഴുവൻ സൂര്യപ്രകാശവും മാവിന് തന്നെ പോകുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടൊക്കെയാണ് നമ്മളിതിനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ മാവ് പൂത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പണിയുള്ളൊരു കാര്യമാണ്. അങ്ങനെ പൂത്തിരിക്കുന്ന മാവിൽ നിന്ന് നമുക്ക് മാങ്ങ കിട്ടിയേ പറ്റൂ.
അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, അതായത് ശരിയായ രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക, അതേപോലെ തന്നെ വളം പൊടിഞ്ഞ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുക, അതോടൊപ്പം തന്നെ മിത്ര ബാക്ടീരിയയുടെ ഒരു കൂട്ടും പിടിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാവ് പൂത്ത മാവിലെ മാക്സിമം പൂക്കൾ നമുക്ക് മാങ്ങയാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മാങ്ങ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴ ഈച്ചയുടെ അറ്റാക്കാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഇത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുക, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ കഴിയുന്നത് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നോക്കണമെന്നൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും താല്പര്യമുള്ള ആൾക്കാർ, മിക്കവാറും മലയാളിയുടെ വീട്ടുമുറ്റത്ത് പൂക്കാതിരിക്കുന്ന മാവുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പം മാവിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ പൂത്ത് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ മാവ് മാങ്ങയാക്കി മാറ്റിയേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെ അടുത്ത കൂട്ടുകാർക്കും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും ഒക്കെ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.